ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിതാ കുറച്ച് ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ വീഡിയോ നമുക്ക് കറക്റ്റായിട്ട് ദിവസവും ഇടാൻ കഴിയുന്നില്ല കേട്ടോ, വേറെ ഒന്നുമല്ല, ടൈം കിട്ടുന്നില്ല, അങ്ങനെ പല പല ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എല്ലാ ദിവസവും വീഡിയോ ഇടാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കായിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ടാക്കുക കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നാത്തൂന് പ്രസവിച്ചിട്ടുണ്ട്, ആ കുട്ടിയാണ്, മാഷാല്ലാ, അൽഹംദുലില്ല. പിന്നെന്താ പറയുക, അപ്പോൾ നമ്മൾ അവിടേക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ആ ചെമ്മാട്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറ്. അപ്പോൾ നമ്മൾ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അങ്ങനെ നമ്മളൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നല്ല കളക്ഷൻസ് പല റേറ്റിലും പല ക്വാളിറ്റിയിലും ഉള്ള പ്രോഡക്ട്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിപ്പോൾ ഏത് ക്വാളിറ്റിയിലും റേറ്റിലുള്ള അനുസരിച്ച് നമുക്ക് വാങ്ങാം കേട്ടോ. കൂടുതൽ റേറ്റുള്ളതും കുറഞ്ഞതും ഒക്കെ ഉണ്ട് കേട്ടോ, എല്ലാവർക്കും വാങ്ങാൻ പറ്റിയിട്ടുള്ള റേറ്റും എല്ലാതും ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടുന്ന് പുതപ്പും കാര്യങ്ങളും ബെഡ്ഷീറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്നാട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എടുത്തിട്ട് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സൊക്കെ കണ്ടപ്പോൾ നമ്മൾ പിന്നെ വിചാരിച്ചു ഇവിടെ നിന്ന് എടുക്കാമെന്ന്. അപ്പം നല്ല റേറ്റും ഉണ്ട് കേട്ടോ, അത്യാവശ്യം നമുക്ക് നോർമൽ റേറ്റും ആണ്, ഓവർ റേറ്റ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ, നോർമൽ റേറ്റ് തന്നെയാണ്. പിന്നെന്താ, അപ്പോൾ നമ്മളിതാ ഓരോ പുതപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കളറ് കണ്ടപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് നോക്കുകയാണ്. ഇഷ്ടപ്പെട്ടത് കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ ഒന്നെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇത് രണ്ടും അല്ല കേട്ടോ എടുത്തിട്ടുള്ളത്, വേറൊരു കളറ് കണ്ടോ, അപ്പോൾ പിന്നെ അതെടുത്തത്. പിന്നെ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താ, നമ്മൾ നേരെ പോയിട്ടുണ്ട്, ബില്ലൊക്കെ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ പിന്നെ പോയിട്ടുള്ളത് മരുന്ന് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ചെമ്മാടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. അത് ഇവിടെ അവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാ മരുന്നുകളും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തുതരും. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ചെന്നിട്ടാണ് കേട്ടോ സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ നമ്മളിതിൽ മെയിനായിട്ട് മരുന്ന് പറയുമ്പോൾ തൈലം, എണ്ണ, നെയ്യ് അങ്ങനെയുള്ള കാര്യങ്ങൾ, കടല, പിന്നെ കുളിക്കാനുള്ളതും കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് തേക്കാനുള്ളതും കുട്ടിക്കുള്ളതും എല്ലതും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെ ഉണ്ട്, ഇവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാതും ഇവിടെ നിന്നാട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ ഓരോ സാധനങ്ങൾ ഞാനിതിലിങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. കുറേ പേർക്ക് ഇതൊരു ഡൗട്ട് തന്നെയാണ് കേട്ടോ, കാരണം എന്തൊക്കെയാണ് വാങ്ങേണ്ടത് ഒന്നും അറിയില്ല. അപ്പോൾ ഇപ്പോൾ അതിൻ്റേതായ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഷോപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ വാങ്ങേണ്ടതെന്ന് അറിയാത്തവർക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിയാൽ മതി കേട്ടോ. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും എല്ലാവർക്കും അറിയായിരുന്നു, ഇപ്പോൾ അധികം ആർക്കും അറിയില്ല കേട്ടോ എന്തൊക്കെയെന്നൊക്കെ. അപ്പോൾ എല്ലാ സാധനങ്ങളും അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർ തന്നെ എടുത്തരും, നമ്മളായിട്ട് ഇങ്ങനെ തിരഞ്ഞെടുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പം എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ, സോപ്പ്, സോപ്പും പൊടി, കുട്ടികളത് എല്ലാം അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതും പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടിയിലേക്ക് താഴേക്കായിട്ടാണ് കേട്ടോ അതുള്ളത്. ഇതിൻ്റെ പേരും ഇതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ ഏരിയയിലുള്ളവർക്കൊക്കെ വാങ്ങാൻ ഇതൊരു ഉപകാരമാവും കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ടാട്ടത് ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ അവിടെ പേറ്റ് മരുന്ന് അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം
അങ്ങനെ സാധനമൊക്കെ ഞങ്ങൾ ഇതാ വാങ്ങിയിട്ട് ഇതാ ബില്ല് മൂപ്പരവിടെ ബില്ലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതാ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ അവർ ബോക്സിൽ തന്നെ ആക്കി തരും കേട്ടോ. അപ്പോൾ ബോക്സിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ ഏകദേശം നൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നൈറ്റ് ഒരു 8 മണി ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ആ ടൈമിലാട്ടാ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപ്പോൾ അതാ അവിടെ എത്തിയതൊക്കെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ടൈം അവിടേക്ക് നിന്ന് ഫുഡ് കഴിച്ചിട്ടാട്ടോ പിന്നെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളിതാ അപ്പോൾ അവിടെ ഇങ്ങനെ സംസാരിച്ച് കുറച്ച് ടൈം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അതാ പുറത്ത് പോയപ്പോണ്ട് കേട്ടോ. ഈ ഇപ്പാനും മക്കളെയും താപ്പാനും 8 പൂസുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ ആക്കിയതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി ഇതേപോലെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.